ഞാനൊരു ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഐബ്രോസ് എങ്ങനെ കെയർ ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് പെൺകുട്ടികൾ, പ്രത്യേകിച്ചും പെൺകുട്ടികൾ ഐബ്രോസ് പൊഴിഞ്ഞു പോവാന്നുള്ളത്. ഞാനിവിടെ ഡെയിലി ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണത്. അതുപോലെ തന്നെ ഡെയിലി എന്നോട് എല്ലാവരും തന്നെ ചോദിക്കുന്ന ഒരു കാര്യങ്ങളുമാണ് ഐബ്രോസ് നമുക്ക് എങ്ങനെ പൊഴിയാതെ, അല്ലെങ്കിൽ പൊഴിഞ്ഞ ഐബ്രോസ് എങ്ങനെ നമുക്ക് കൂടുതലായിട്ട് വളർത്തിയെടുക്കാന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് ഞാനിവിടെ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ ഒരു 15 വയസ്സിന് മുന്നേയുള്ള കുട്ടികളെക്കാളും കൂടുതൽ നമ്മൾ 15 വയസ്സിന് ശേഷമാണ് നമുക്ക് ഐബ്രോസ് ഷേപ്പ് ചെയ്യാനുള്ള ഒരു ടൈം നല്ലതെന്ന് തോന്നുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാ ചെറിയ പിള്ളേരും എടുക്കാറുണ്ട്, പക്ഷേ അവരുടെ ആ ഒരു സ്കിന്ന് അത്ര മെച്യൂർഡ് ആയിരിക്കത്തില്ല. അപ്പം നമ്മളൊരു 15 വയസ്സിന് ശേഷം ഉള്ള കുട്ടികൾ മാത്രം ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കാം. ഐബ്രോ ടാറ്റോയിങ് ഒക്കെ നമുക്കിപ്പോൾ ഒരുപാട് ലഭ്യമാകുന്ന ഒരു കാര്യമാണ്, പക്ഷേ അതിലും കൂടുതൽ നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ ഐബ്രോസ് കീപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ ഫേസിൽ പെട്ടെന്ന് ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐബ്രോസ് ആണ്. അപ്പോൾ അത് നാച്ചുറലായിട്ട് തന്നെ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഞാൻ ഇത് എങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, അതുപോലെ തന്നെ ഇത് പൊഴിഞ്ഞു പോകാതിരിക്കാനും പൊഴിഞ്ഞ ഒരു ഐബ്രോ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനും കുറച്ച് കൂടുതൽ തിക്കായിട്ട് വരാനും ഇതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഒരു 3 വീക്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഐബ്രോസ് നല്ല ഭംഗിയായിട്ട് തന്നെ നിങ്ങൾക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഈ ടിപ്പിലേക്ക് കടക്കുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടി, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും നിങ്ങളത് ഷെയർ ചെയ്യുക, പിന്നെ കമൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അത് ഞങ്ങളെ അറിയിക്കുക. അപ്പം നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഞാൻ ആദ്യം എടുക്കുന്നത് ആൽമണ്ട് ഓയിലാണ്, ഇത് ഡാബറിൻ്റെ ആണ്. രണ്ടാമതായിട്ട് എടുക്കുന്നത് കാസ്റ്റർ ഓയിലാണ്, ഇതൊരു മെഡിസ്മിത്ത് ഫാർമാലാബ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ ഫാർമസിയിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കോക്കനട്ട് ഓയിലാണ്, ഇത് പാരച്യൂട്ടിൻ്റെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നോ, ഈ 3 ഇൻഗ്രീഡിയൻസും നമുക്ക് അടുത്ത് തന്നെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മൊത്തത്തിൽ എനിക്കൊരു 150 റുപ്പീസിൻ്റെ ചിലവേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്കൊരു എനിക്ക് തോന്നുന്നത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3 മന്ത് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ നമുക്കിത് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് എടുക്കുന്ന കാസ്റ്റർ ഓയിലാണ്, ഇതിനകത്ത് വൈറ്റമിൻ ഇ അതുപോലെ തന്നെ പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഇത് വന്നിട്ട് നമുക്ക് ഐബ്രോസ് തിക്കാകാനും അതുപോലെ തന്നെ പുതിയ ഹെയർസ് ഗ്രോത്ത് ആവാനൊക്കെ സഹായിക്കുന്ന ഘടകം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതൊരു സ്പൂണ് കുറച്ചുകൂടി എടുക്കാം. നമുക്കത് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി എടുക്കാം. രണ്ടാമത് നമ്മൾ എടുക്കുന്നത് ആൽമണ്ട് ഓയിലാണ്. ഈ ആൽമണ്ട് ഓയിൽ അവൈലബിൾ അല്ലാത്തവർക്ക് ഒലിവ് ഓയിലാണെങ്കിലും എടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ ഹെയർ കൂടുതൽ ഷൈനി ആകാനും അതുപോലെ തന്നെ പുതിയ പുതിയ ഹെയർസൊക്കെ ഗ്രോത്ത് ആവാനൊക്കെ സഹായിക്കും. നെക്സ്റ്റ് ആയിട്ട് ഞാൻ എടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ്, ഇതും ഇതുപോലെ തന്നെ നമുക്ക് പുതിയതായിട്ടുള്ള ഹെയർസ് ഗ്രോത്ത് ആവാനും ഷൈനി ആവാനും തിക്കാവാനൊക്കെ സഹായിക്കുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്ഥിരമായിട്ട് ഈ ഹെയർ ഗ്രോത്ത് ആവാൻ വേണ്ടി ഒരുപാട് പേര് ആവണക്കണ്ണയൊക്കെ യൂസ് ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഒരുപാട് ടൈം എടുക്കും അതിനൊക്കെ റിസൾട്ട് കിട്ടാൻ. പക്ഷേ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടി ആഡ് ചെയ്തിട്ട് നമ്മളൊരു 3 വീക്സ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് വരുന്നുണ്ട്. അപ്പം ഞാനിത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിന് വേണ്ടിയിട്ടൊരു കോട്ടൺ ബഡ്സ് ആവശ്യമാണ് കേട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ, ഇല്ലെങ്കിൽ മസ്കാര ബ്രഷ് ഉപയോഗിച്ചാലും മതി. ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ദിവസം 2 പ്രാവശ്യം നിങ്ങളുടെ പിരികത്തിലും പിന്നെ കൺപീലിയിലും യൂസ് ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. പക്ഷെ അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓയിലാണല്ലോ, അപ്പം എപ്പോഴും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഐബ്രോസിലാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് കോട്ടൺ ബഡ്സ് ഇതിനകത്ത് മുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. ഡെയിലി 2 പ്രാവശ്യം രാവിലെയും വൈകിട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ മസ്കാര ബ്രഷ്, ഇത് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം മസ്കാര ബ്രഷും കൊണ്ട് പയ്യെ ഒന്ന് കൊമ്പ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ അവിടെ നന്നായിട്ട് അത് ഫിക്സ് ആയിട്ട് ഇരുന്നോളൂ. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. ഇത് ഒരു 3 വീക്സ് നിങ്ങൾ തുടർച്ചയായിട്ടൊന്ന് ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടാകും. ഇത് നിങ്ങൾക്ക് ഒരു 3 ആഴ്ച കണ്ടിന്യൂ ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാകും.
പിന്നെ ഇതൊരു 15 മിനിറ്റോളം നമ്മുടെ പിരുഗത്തിൽ വെച്ചാൽ മതിയാവും. അത്രയും ടൈമിൻ്റെ ആവശ്യമുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് വാഷൗട്ട് ചെയ്യണേ വാഷൗട്ട് ചെയ്ത് കളയാവുന്നതാണ്. എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ഞാൻ ഒരുപാട് എൻ്റെ അടുത്ത് കുട്ടികൾ ഒരുപാട് പറയുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഐബ്രോസിൻ്റെ പ്രശ്നവും, പിന്നെ മെയിനായിട്ട് വരുന്നത് ഹെയർ ലോസിൻ്റെ പ്രശ്നവും. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ മെയിനായിട്ട് നമ്മുടെ പാർലറിൽ വരുന്ന കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ വെഡിങ് ഷൂട്ടിനൊക്കെ പോകുമ്പോഴാണെങ്കിലും അതിൻ്റെ മേക്കപ്പിനൊക്കെ പോകുമ്പോഴാണെങ്കിലും ഫോട്ടോഷൂട്ടിനൊക്കെ പോകുമ്പോഴാണെങ്കിലും എല്ലാവരുടെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഐബ്രോസ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നും ഈ ടാറ്റൂയിങ് നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു 3 weeks കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു 7 years ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാനിത് പറഞ്ഞു തന്നത് എന്താ വെച്ചാൽ എനിക്ക് അത്രയ്ക്കും റിസൾട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഒരു 3 ingredients കൊണ്ട് മാത്രം. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നോക്കിയതിന് ശേഷം റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കുക. പുതിയ ഏതെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ തരുന്ന ടിപ്സിലാണെങ്കിലും എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ പരമാവധി സൈഡ് എഫക്ട്സ് ഞാൻ കുറച്ചിട്ട് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 ingredients കൊണ്ട് നമുക്ക് യാതൊരു സൈഡ് എഫക്ട്സും ഉണ്ടാകാൻ പോകില്ല. അപ്പോൾ പരമാവധി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ തന്നെ കാണാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു സന്തോഷപൂർണ്ണമായും സക്സസ്ഫുള്ളുമായിട്ടൊരു ഡേ ഞാൻ ആശംസിക്കുന്നു. സോ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ തന്നെ കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ നിമിഷ സൈനിങ്.